നിഷ സൂരജ് ഫ്രം കളേഴ്സ് ട്രെൻഡ്സ്. കളേഴ്സ് ട്രെൻഡ്സിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ ചോദിക്കുന്നതാണ് നമ്മൾ ധാവണി ചെയ്തിരുന്ന അതേ ഫാബ്രിക്കിൽ തന്നെ ഇതേപോലെ സാരി കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഫുൾ സാരിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ഫാബ്രിക്ക് ഏകദേശം 6.90 അത്രയുമാണ് ലെങ്ത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ ബ്ലൗസ് പീസ് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനനുസരിച്ച് ഇപ്പോൾ ചിലപ്പോൾ വണ്ണം കുറഞ്ഞവരുണ്ടാവാം കൂടിയവരുണ്ടാവാം, അപ്പോൾ വെറുതെ ഒരുപാട് കട്ട് ചെയ്ത് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ബ്ലൗസ് പീസ് കട്ട് ചെയ്തിട്ടില്ല. പല്ലുവിൻ്റെ പോർഷനിൽ ഈ ഒരു ഫാബ്രിക്കിൻ്റെ തന്നെ സെറി ബോർഡേഴ്സ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഒരു സാരി ഇങ്ങനെയൊക്കെ വേറെ ഇത് ഇങ്ങനെ പിടിക്കണമെങ്കിലും ആ ഒരു ബോർഡർ വന്നു കഴിഞ്ഞാൽ സാരിക്കും ആ പല്ലുവിനും ഒക്കെ ആ ഭംഗി വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് തന്നെ എക്സ്ട്രാ നമുക്കൊരു 1 മീറ്ററോളം വരുന്നുണ്ട്. കാരണം ആ ഒരു ബോർഡർ വന്നു കഴിയുമ്പോൾ ആ ഒരു ഫാബ്രിക്ക് നമുക്ക് വേസ്റ്റാണ്. ആ രീതിയിലായിട്ടാണ് നമ്മൾ സാരി ചെയ്തിരിക്കുന്നത്. നല്ല 14 കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. ഡാർക്ക് ഷെയ്ഡുകളും ഉണ്ട്, ലൈറ്റ് ഷെയ്ഡുകളും ഉണ്ട്. എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും പറ്റുന്ന രീതിയിലാണ്, നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റാണ്. നമുക്ക് ഓരോന്നോരോന്നു വിധം വരുന്ന കാണാം. ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ കളറായിട്ടോ. വൈൻ കളറിൽ സെറി ഈ ബോർഡേഴ്സ് വരുന്നത് സിൽവർ കളറിലെ സെറി ബോർഡേഴ്സ്. അങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആൻഡ് ഫ്ലാഷി ആയിട്ടുള്ള ബോർഡേഴ്സ് അല്ല, കുറച്ച് സെറ്റിൽ ആയിട്ടുള്ള കളറാണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ടാണെങ്കിലും കാഷ്വൽ വെയർ ആയിട്ടാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ സ്കൂൾസും കോളേജസും ഒക്കെ ഓപ്പണായി വരികയാണ്. നിങ്ങൾക്ക് കോളേജ് ഡേ ഉണ്ടാവും, അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സിനൊക്കെ യൂസ് ചെയ്യാനോ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ പറ്റിയൊരു നല്ല സിമ്പിളായിട്ട് എളുപ്പം വെയർ ചെയ്യാൻ പറ്റുന്നൊരു സാരി കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് വൈൻ റെഡ് ആണ്. നമുക്ക് അടുത്ത കളർ കാണാം. സെക്കൻഡ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഇഷ്ടമുള്ള കളറാണ്, റോയൽ ബ്ലൂ ആണ്. സാരിയിൽ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് സഫയർ ഗ്രീൻ കളറിലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളറും. വന്നിരിക്കുന്ന കളേഴ്സ് എല്ലാം നല്ലതാണ്. പിന്നെ നമ്മൾ പല്ലുവിൽ ഈ ഒരു ബോർഡർ കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്കൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ കളറാണ്. ഈ ബോഡി കളർ തന്നെയാണ് സിൽവറുമായിട്ട് ബ്ലെൻഡായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സിൽവർ ബോർഡേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, സിൽവറിൽ തന്നെ ബോഡിയുടെ കളർ എന്താണോ അത് ബ്ലെൻഡായിട്ട് വരുന്നൊരു ഷെയ്ഡാണ്. അതുകൊണ്ട് നല്ല അട്രാക്ഷനായിട്ടോ സാരിക്ക് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോഴാണ് ധാവണി ഒരുപാട് പേര് ഇപ്പോഴും നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ സൈറ്റിൽ ഇനി ധാവണി ചെയ്യുന്നില്ല, പകരം നമ്മുടെ ഷോപ്പിൽ ധാവണികൾ അവൈലബിളാണ്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ കളറാണ്. ഈ ബോഡി കളർ തന്നെയാണ് സിൽവറുമായിട്ട് ബ്ലെൻഡായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സിൽവർ ബോർഡേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, സിൽവറിൽ തന്നെ ബോഡിയുടെ കളർ എന്താണോ അത് ബ്ലെൻഡായിട്ട് വരുന്നൊരു ഷെയ്ഡാണ്. അതുകൊണ്ട് നല്ല അട്രാക്ഷനായിട്ടോ സാരിക്ക് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോഴാണ് ധാവണി ഒരുപാട് പേര് ഇപ്പോഴും നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ സൈറ്റിൽ ഇനി ധാവണി ചെയ്യുന്നില്ല, പകരം നമ്മുടെ ഷോപ്പിൽ ധാവണികൾ അവൈലബിളാണ്. ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡസ്റ്റി ബ്ലൂ കളറാണ്. നിറയെ പ്ലീറ്റ്സ് കിട്ടുന്ന രീതിയിലായിട്ടോ നമ്മളിത് മേക്ക് ചെയ്തിരിക്കുന്നത്. ശരിക്കും സാരി ഉടുക്കുമ്പോൾ അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ നിറയെ പ്ലീറ്റ്സ് കിട്ടുമ്പോഴത്തേക്കാണ് ആ ഒരു ഭംഗി ആ ഒരു ഷേപ്പിൽ കിടക്കുക. നമ്മൾ നല്ലപോലെ പ്ലീറ്റ്സ് കിട്ടുന്ന രീതിയിൽ അതിന് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ഷെയ്ഡ് വന്നിരിക്കുന്നത് ശരിക്കും ഒരു റാണി പിങ്കും മെറൂണും റെഡും ഒക്കെ കൂടെ ബ്ലെൻഡ് ആകുന്ന ഒരു റയർ ഷെയ്ഡാണ്. ഭംഗിയുള്ളൊരു കളറായിട്ടോ. ഈ ഒരു ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെ ഓഫീസ് നിങ്ങളുടെ വർക്ക് പ്ലേസുകളിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരു ഡ്രസ് കോഡൊക്കെ പറയുവാണെങ്കിലും ഇതുപോലത്തെ ഒരേപോലെ സാരി വാങ്ങി എല്ലാവരും വെയർ ചെയ്താലൊക്കെ കാണാൻ ഫോട്ടോയിലൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഒരേ കളറിൽ അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കളർഫുൾ ആക്കാനായിട്ട് ഓരോരുത്തരും ഓരോരോ കളർ വീതം സെലക്ട് ചെയ്താലും ഓഫീസിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഒരു ഡ്രസ് കോഡായിട്ട് ഇത് സെറ്റ് ചെയ്താൽ. ഷെയ്ഡ് വന്നിരിക്കുന്നത് ലൈറ്റ് പേർപ്പിളാണ്. ലൈറ്റ് പേർപ്പിൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാൻ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ കളറാണ്. പ്രൈസ് വരുന്നത് 750 ആണ്. ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ 6.60 മുതൽ 7 അടുത്ത് ആ ഒരു അത്രയും ലെങ്ത്താണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഇനി സാരി ആയിട്ട് വെയർ ചെയ്യേണ്ട എന്നുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാവണി സെറ്റ് അത് നിങ്ങളുടെ തന്നെ സൈസിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ നല്ല ഫ്ലെയറിൽ കുർത്തി ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗൗൺ വേണമെങ്കിൽ ഗൗൺ ചെയ്തെടുക്കാനൊക്കെ ഉള്ള ഫാബ്രിക് ഉണ്ട്. 750 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. വന്നിരിക്കുന്നതെല്ലാം തന്നെ ഭംഗിയുള്ളൊരു 14 ഷെയ്ഡുകളിലായിട്ടാണ്. ഈ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു റാണി പിങ്ക് കളറായിട്ട്. ഓരോ കളറും ഏതെടുക്കണമെന്ന് നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിലുള്ള കളേഴ്സുകളാണ് വന്നിരിക്കുന്നത് എല്ലാം തന്നെ. ഇത് നല്ല ഭംഗിയുള്ളൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡിലായിട്ടോ. ഇതങ്ങനെ സാധാരണ കിട്ടാത്തൊരു കളറാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു റയർ കളറാണ്. ഈ സിമെൻറ്റ് ഗ്രേഡ് തന്നെ കുറച്ചുകൂടെ കുറച്ചുകൂടെ ലൈറ്ററായിട്ടുള്ളൊരു കളറായിട്ടോ. അതായത് നമുക്കിത് ഫംഗ്ഷന് മാത്രമല്ല കാഷ്വൽ ആയിട്ടുള്ള ലൊക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ്. നല്ലൊരു എലഗൻറ്റ് ലുക്ക് കൂടെ കിട്ടുന്നുണ്ട് ഈ ഒരു കളറിൽ. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലോ. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡായിട്ടോ. നമ്മുടെയൊക്കെ ഫേവറേറ്റ് കളറാണ് നല്ലൊരു പേസ്റ്റൽ ഗ്രേ. ഷെയ്ഡ് വന്നിരിക്കുന്നത് നേവി ബ്ലൂം സിൽവറും കൂടെ ചേർന്നിട്ടാണ്. ലെങ്ത് വരുന്നത് 672-680 ആ ഒരു അത്രത്തോളം ലെങ്ത് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിതിന് ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതായത് പല്ലു
ഇതുപോലെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സാരി എടുക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ എടുത്ത് മുന്താണി ഇങ്ങനെ എടുത്ത് പിടിക്കുമ്പോഴേക്ക് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പ്രൈസ് 750 മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ബ്ലൗസ് പീസും ഉണ്ട്. നിങ്ങളുടെ സൈസിനനുസരിച്ച് നിങ്ങൾ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതിയായിരിക്കും. ചിലർക്ക് കൂടുതൽ വേണം, ചിലർക്ക് കുറവ് മതിയായിരിക്കും. അതൊക്കെ നോക്കി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ദാവണി വേണം എന്നുള്ളവർക്കാണെങ്കിൽ സ്കേർട്ടും ബ്ലൗസും ഇതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത് ദാവണിയായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ സ്കേർട്ടും ബ്ലൗസും വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൽ കുർത്തിയോ ഫ്ലെയർഡ് കുർത്തിയോ ഗൗണോ ഒക്കെ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് വളരെ വെർത്ത് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും. നമുക്ക് അടുത്ത കളർ കാണാം. 14 ദാൻ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ്. പർപ്പിൾ എന്ന് പറഞ്ഞാലും നമ്മുടെ ആ ഗ്രേപ്പ് വൈനും പർപ്പിളും കൂടെ ബ്ലെൻഡ് ആവുന്നൊരു നല്ല ഷെയ്ഡായിട്ട് ഭംഗിയുള്ളൊരു കളറാണ്. ഈ വന്നിരിക്കുന്ന 14 ഷെയ്ഡുകളും ഏതാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളേഴ്സാണ്. ഓരോരോ ഒക്കേഷൻസിന് ഓരോരോ കളറും മാച്ചായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഐഡിയ ഏതാണോ അതനുസരിച്ച് തന്നെ പർച്ചേസ് ചെയ്യുക. ഡെയിലി വെയർ ആയിട്ടുള്ളവരാണെങ്കിൽ ലൈറ്റ് കളേഴ്സ് നോക്കുന്നതായിരിക്കും നല്ലത്. ഫംഗ്ഷൻ ആണെങ്കിൽ ഡാർക്ക് കളേഴ്സ് നോക്കുന്നതായിരിക്കും നല്ലത്. ഇല്ല, കുറച്ച് നാൾ നിങ്ങൾക്ക് സാരി ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ദാവണി ആക്കാം, നിങ്ങൾക്ക് നല്ല കുർത്തിയാക്കാം, ഗൗണാക്കാം. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. പ്രൈസ് വളരെ കുറവാണ്, 750 ആണ്. വിത്ത് ബ്ലൗസോട് കൂടി തന്നെയാണ് ഇത്. നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. ഷോപ്പിലൊരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വന്നാലേ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം സൈറ്റിൽ ഡിമാൻഡുള്ള പ്രോഡക്റ്റുകളൊക്കെ ഷോപ്പിലും ഡിമാൻഡഡ് ആയിരിക്കും. അത് പെട്ടെന്ന് തന്നെ ഷോപ്പിൽ നിന്ന് മൂവ് ചെയ്യുന്നതാണ്. അപ്പം വീഡിയോ കണ്ടുവരുന്നവരൊക്കെ ഷോപ്പിലേക്ക് ഡയറക്റ്റ് വരുന്ന കസ്റ്റമേഴ്സൊക്കെ തന്നെ ശ്രദ്ധിക്കണം. റീസെൻ്റ്ലി ഉള്ള വീഡിയോസ് കണ്ടിട്ട് വേണം വരാൻ. എപ്പോഴും പഴയ ഫോട്ടോസ് കൊണ്ടുവന്നിട്ട് അത് കിട്ടുന്ന അവരോട് ചോദിക്കുമ്പോൾ അതില്ല ഇല്ല എന്ന് പറയുമ്പോഴാണ് പലരും ദേഷ്യം വരുന്നത്. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ളത്. ഒരു 2-3 ദിവസത്തിനുള്ള വീഡിയോസിലെ ഫോട്ടോസായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ്. ഇതിൽ സാരി മാത്രം മതിയെന്ന് കരുതിയെങ്കിലും അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ഒന്ന് രണ്ട് പാറ്റേണും കൂടെ ആക്കിയാലോ എന്ന് കരുതിയിട്ട് ജോർജറ്റിൻ്റെ തന്നെ ഹാൻഡ് വർക്ക്. നമ്മൾ ഏറ്റവും കൂടുതൽ വെറൈറ്റി കൊണ്ടുവരുന്നത് ജോർജറ്റ് ഹാൻഡ് വർക്ക് കുർത്തീസിലാണ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നതും ജോർജറ്റിലെ ഹാൻഡ് വർക്ക് കുർത്തീസ് തന്നെയാണ്. ഒരുപാട് ഡിമാൻഡാണ്. എത്ര ചെയ്താലും എപ്പോഴും എത്രയും പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് ഇങ്ങനെ ജോർജറ്റിലെ എലൻ കട്ടിലെ ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്ന കുർത്തീസ്. സ്ലിറ്റഡിനും അതുപോലെ തന്നെ ഡിമാൻഡ് ഉണ്ട് കേട്ടോ. നമ്മൾ സ്ലിറ്റഡും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു അടിപൊളി പാറ്റേൺ ആണ്. ഇതിലും 5 നല്ല കളേഴ്സ് ാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വൈൻ കളറാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 895 ആണ്. മീഡിയം മുതൽ XXL സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാ യോക്ക് വന്നിട്ട് ഈ സെയിം കളറും അതിന് കോൺട്രാസ്റ്റ് ആയിട്ടൊരു കളറും കൂടെയാണ് ഇതുപോലത്തെ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. സ്ലീവ് നല്ല രസമാണ് കേട്ടോ. സ്ലീവിലാണ് സ്കാലപ്പ് ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്കാലപ്പ് ബോർഡേഴ്സ് കൊടുത്തിട്ട് ആ ബോർഡേഴ്സിലും ഇതേ വർക്ക് തന്നെ ബീഡ്സിൻ്റെ വർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്കാറ്റേഡ് ആയിട്ട് മുകളിലേക്ക് ഒരു വർക്ക് വരുന്ന പോലെയാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ലീവാണ് കേട്ടോ. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാതെ നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പം എല്ലാവരും ഹാൻഡ് വർക്ക് ഇട്ടുകൊണ്ട് വരുമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരുമ്പോഴത്തേക്കാണ് അതിന് കൂടുതൽ ഭംഗിയാണ്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള 3 പാറ്റേൺസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെറുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോന്നൊരു വേഗം കാണാം. ഫസ്റ്റ് വൺ ഇതാണ്, 895 ആണ് പ്രൈസ്. ഇരിക്കുന്നത് ഓറഞ്ചിഷ് പീച്ചാണ്. നമുക്ക് ഏറെ ഡിമാൻഡുള്ള കളർ ചാർട്ടിലാണ് നമ്മൾ ഇന്നത്തെ 3 ഹാൻഡ് വർക്ക് കുർത്തീസും കൊണ്ടുവന്നിരിക്കുന്നത്. വന്നിട്ട് നല്ലൊരു റോയൽ ബ്ലൂ കളറാണ്. സ്ലീവ്സിന് ലൈനിങ് വരുന്നുണ്ട്. ഡാർക്ക് ഗ്രീനാണ്. നമ്മുടെയൊക്കെ ഫേവറേറ്റ് കളറാണ്. എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്നതാണ്. മസ്റ്റേർഡ് യെല്ലോ. നമ്മളുടെ റീസ്റ്റോക്ക് ഐറ്റമാണ്. 885 ആണ് ഇതിൻ്റെ പ്രൈസ്. വളരെ ട്രെൻഡിങ്ങിൽ പോയ കളേഴ്സിൻ്റെ ഒരു ഫാസ്റ്റ് മൂവിങ് പ്രോഡക്റ്റ് ആയിരുന്നു. നല്ലൊരു പ്രോഡക്റ്റാണ്. ഒരുപാട് പേര് പർച്ചേസ് ചെയ്തവരുണ്ടായിരിക്കും. അവർക്കൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നല്ലൊരു കമൻറ്റ് റിവ്യൂ തരാം കേട്ടോ. ഫസ്റ്റ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഫ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൽ പഫ് കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ ബലൂൺ സ്ലീവ് പോലെയാണ്. അതായത് സ്ലീവിൻ്റെ താഴത്തേക്കാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബലൂൺ ടോപ്പ് ചെയ്യത്തില്ല, താഴത്തേക്ക് അതുപോലെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഫ്രീ ആയിട്ട് വന്നതിന് ശേഷം ഈ ഒരു വേസ് ലൈനിൽ മാത്രമാണ് ഇത്രയും റിച്ചായിട്ടൊരു 2-inch വിഡ്ത്തിൽ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കുർത്തിയുടെ കൂടെ ഒരു ബെൽറ്റ് ഇട്ട പോലത്തെ ഒരു ഫീലാണ്. ആ ഒരു ഷേപ്പ് വരുന്ന രീതിയിലാണ് ആ ഒരു ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ പിന്നെ ഉള്ള ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ സ്ലീവ്സിലാണ്. സ്ലീവ്സിൽ സ്കാറ്റേഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക്സാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കിയാൽ ഭയങ്കര ട്രഡീഷണലി വെയർ ചെയ്യാൻ പറ്റിയ ഒരു വെസ്റ്റേൺ കുർത്തിയാണെന്ന് തന്നെ പറയാം. 885 ആണ് പ്രൈസ്. M2XXL സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്തവണ വളരെ കുറച്ച് പീസിൽ മാത്രമാണ് നമുക്കിത് റീസ്റ്റോക്ക് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ. ഇത് വന്നിട്ട് റോയൽ ബ്ലൂ ആണ്. ഇപ്പോൾ ഇങ്ങനെ ബെൽറ്റുള്ള കുർത്തീസൊക്കെ ഭയങ്കര ട്രെൻഡിൽ നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ ഹാൻഡ് വർക്കിൽ ആ ഒരു ബെൽറ്റിൻ്റെ ഫീല് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിരിക്കുന്നത്. വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു മോവ് ഷെയ്ഡിലാണ്. നല്ലൊരു ബർഗൻഡി ഷെയ്ഡാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഹൽദി യെല്ലോയാണ്.
വന്നിട്ട് ഈ ഒരു കളറിൽ കൂടെ അവൈലബിൾ ആയിട്ടോ. നമ്മൾ 14 കളേഴ്സ് അല്ലേ ഉണ്ട്, 14 അല്ല 15 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിപ്പോൾ ഒരു വൈനും കോഫി ബ്രൗണും കൂടെ ഒക്കെ ബ്ലെൻഡ് ആവുന്ന ഒരു ഡാർക്കർ ഷെയ്ഡാണ്. നല്ല കളറാണ്, വൈൻ കളറിൻ്റെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതിൻ്റെ കൂടെ കോഫി ബ്രൗണും കൂടെ ബ്ലെൻഡ് ആകുമ്പോൾ വരുന്നൊരു നല്ലൊരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് കളേഴ്സ് ട്രെൻഡ്സിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും യൂട്യൂബിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൈറ്റിൻ്റെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് സൈറ്റിലെത്താം. ന്യൂ അറൈവൽസിൽ നോക്കിയാൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത ഐറ്റംസ് ഒക്കെ കാണാം, അതല്ല സ്റ്റോറിൽ നോക്കുവാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ കാണാം. ഇനി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നേരിട്ട് പ്രോഡക്റ്റ് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു പ്രോഡക്റ്റിൽ തന്നെ എത്താം. അഥവാ ആ പ്രോഡക്റ്റ് കാണുന്നില്ലെന്നാണെങ്കിൽ അത് സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആയെന്നാണ് അർത്ഥം. അതായത് നമ്മുടെ സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആകുന്ന പ്രോഡക്റ്റ്സുകളൊന്നും വിസിബിൾ ആയിരിക്കില്ല എന്ന് തന്നെ കേട്ടോ. വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ നമ്മൾ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല ഫേസ്ബുക്കിലാണെങ്കിൽ സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും, പക്ഷേ പ്രോഡക്റ്റ് ലിങ്ക് കിട്ടില്ല. അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ കാണുന്നതായിരിക്കും എളുപ്പം. യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഇനി അതല്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബ്രൗസറിൽ www.colourstrendz.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ സൈറ്റിൽ എത്താവുന്നതാണ്. സ്റ്റോറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാം. അതിനകത്ത് നിന്നും സെലക്ട് ചെയ്യുക, കാറ്റഗറി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ടൈപ്പ് നോക്കി സൈസ് നോക്കി സെലക്ട് ചെയ്യുക, ആഡ് ടു കാർട്ട് കൊടുക്കുക. നിങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് പേ ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ ഉടനെ തന്നെ ചെക്ക് ഔട്ട് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ 7 മിനിറ്റ്സാണ് ഒരാൾക്ക് വേണ്ടി കാർട്ടിൽ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റാരെങ്കിലും അത് പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയി പോകും, പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസും പേയ്മെൻറ്റും ഒക്കെ ചെയ്യാൻ നോക്കുക. അതിനുശേഷം വ്യൂ കാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാർട്ടിൽ നിങ്ങൾ ഏതൊക്കെ ഐറ്റംസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ നിന്ന് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഷിപ്പിംഗ് ഏത് രീതിയിൽ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതായത് DTDC വേണോ സ്പീഡ് പോസ്റ്റ് വേണോ എന്ന് സെലക്ട് ചെയ്യാം. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 4 to 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഐറ്റം നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടാകും. DTDC ആണെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി ആണ്, 2 to 3 ഡേയ്സ് മാക്സിമം എടുക്കുകയുള്ളൂ. പക്ഷേ DTDC ഓപ്റ്റ് ചെയ്യുന്നവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം DTDCയുടെ സർവീസബിൾ ഏരിയയ്ക്കുള്ളിലാണോ നിങ്ങളുടെ ലൊക്കേഷൻ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ ഇനി അതല്ല അവർ ഓഫീസിൽ നിന്ന് കോൾ ചെയ്യും, നിങ്ങൾ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂന്നും കൂടെ ശ്രദ്ധിക്കണം. അതല്ല ചിലരൊക്കെ പറയാറുണ്ട് കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേണ്ട സ്പീഡ് പോസ്റ്റിൽ അയച്ചോ എന്നൊക്കെ പറയാറുണ്ട്, അങ്ങനെ പറ്റില്ല. അപ്പോൾ അവർ റിട്ടേൺ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് DTDC സെലക്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന പിൻ നമ്പറും ഫോൺ നമ്പറും ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. ഫോൺ നമ്പർ കോൾ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുക്കണം. പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കൊടുക്കുക. അവിടെ ബില്ലിങ്ങിനായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കും, അഡ്രസ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. പിന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ടിക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഷിപ്പിംഗ് അഡ്രസ്സോടുകൂടി ടോട്ടൽ എമൗണ്ട് എത്രയാണ് പേ ചെയ്യേണ്ടതെന്നുള്ളത് വരും, അതുകൂടെ നോക്കുക. അതിനുശേഷം ഇനിയാണ് നമുക്ക് പേയ്മെൻറ്റ് നടക്കുക. പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അതുപോലെ UPI വെച്ചിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പുറത്തുള്ളവരാണെങ്കിൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ അത് ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുന്നത് ഇന്ത്യയിലെ അഡ്രസ്സ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ബ്രൗസറുകളിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ നേരിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഗൂഗിൾ പേയിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതും പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി അങ്ങനെ വരാത്തവർ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ പേയിലാണെങ്കിലും ഗൂഗിൾ പേയിലാണെങ്കിലും ഒരു റിക്വസ്റ്റ് വരും, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നോർമലി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID അവിടെ തന്നെ കാണാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത് തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID കാണാൻ പറ്റും. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ്, ഓർഡർ പ്ലേസ്ഡ് എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് SMS ആയിട്ടും ഇമെയിലായിട്ടും ഒരു ഓർഡർ ID കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ള സമയത്താണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആകുകയും ഓർഡർ പ്ലേസ് ആകാതിരിക്കുകയും ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് SMS ആയിട്ടൊരു മെസ്സേജ് വരും. അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറിൽ എത്താവുന്നതാണ്. ആ ഒരു സെക്ഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് നിങ്ങളുടെ കളറിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കളറിൽ സൈസിൽ അവൈലബിൾ ആണെങ്കിൽ അവരത് പ്രോസസ്സിങ്ങിലാക്കി തരും, അല്ലെങ്കിൽ അത് റീഫണ്ടിലേക്ക് വിടുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഐറ്റം നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് മറ്റന്നാളായിരിക്കും. അതായത് ഫ്രൈഡേ ആണെങ്കിൽ സൺഡേ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. ഫ്രൈഡേ ഓർഡർ ചെയ്യുന്നതും സാറ്റർഡേ ഓർഡർ ചെയ്യുന്നതും നമ്മൾ മൺഡേ ആയിരിക്കും ഡെസ്പാച്ച് ചെയ്യുക. ഡെസ്പാച്ച് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് SMS ആയിട്ട് ഒരു ട്രാക്കിംഗ് ID വരുന്നതാണ്. DTDC ആണെങ്കിലും സ്പീഡ് പോസ്റ്റിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ട്രാക്കിംഗ് ID വരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും.
ഡാമേജസ് ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഡെസ്പാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐറ്റം റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കുക. അതായത് വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിന് ഡാമേജ് ഇല്ലാന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ കൂടെ മാത്രം റിട്ടേൺ അയച്ചാലേ നമ്മളത് സ്വീകരിക്കുകയുള്ളൂ. കാരണം ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ടൈമിലാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിലെത്തി കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുമായിരിക്കും. പിന്നെ അത് കളേഴ്സിനൊരു ലോസ് ആയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുള്ള റിട്ടേൺ ഒഴിവാക്കുക. കാരണം വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫോണിലാണ്, യാതൊരു ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാതെയാണ് എടുക്കുന്നത്. എങ്കിൽ പോലും ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞു കാരണങ്ങളുടെ പേരിൽ റിട്ടേൺ ഒഴിവാക്കുക. ബൾക്ക് ഓർഡർ വരുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നതും ഐറ്റം പാക്ക് ചെയ്യുന്നതും ഒക്കെ മാനുവലി ആണ്. അപ്പോൾ എത്രയൊക്കെയാണെങ്കിലും ഒരു 0.5% മിസ്റ്റേക്സ് നോർമലി വന്നേക്കാം. കാരണം സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ സൈസിലോ അല്ലെങ്കിൽ കളറിലോ ഒക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ്. വീഡിയോയിൽ നമ്മൾ 3 നമ്പേഴ്സ് കസ്റ്റമർ കെയറിൻ്റെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 10:30 മുതൽ 6 o'clock വരെയാണ്. ആ ടൈമിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ 3 നമ്പറിലും മാറി മാറി കോൾ ചെയ്തോളൂ. ഏതെങ്കിലും ഒരു നമ്പറിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് മെസ്സേജുകൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അയച്ചു എന്നുള്ള ഒരു ഇതിലിരിക്കരുത്. കോള് തന്നെ ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ദിവസങ്ങളൊന്നും തന്നെ നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സോ ഇൻ്റർനാഷണൽ ഓർഡേഴ്സോ ഒന്നും തന്നെ എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ പ്രോഡക്റ്റ്സും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. സൈറ്റിൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഷോപ്പിലും ഫാസ്റ്റ് മൂവിംഗ് ആയിരിക്കും. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കളേഴ്സ് തിരക്കി വരുന്നവർ 1 week മുമ്പുള്ള വീഡിയോയിലെ ഫോട്ടോസ് കൊണ്ടുവന്നാൽ പോലും ചിലപ്പോൾ കാണുമെന്ന് പ്രതീക്ഷിക്കരുത്. 1-2 ദിവസം മുമ്പുള്ള വീഡിയോയിലെ ഐറ്റംസ് മിക്കവാറും അത് മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. ഈ കളേഴ്സ് ട്രെൻഡ്സ് എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കളേഴ്സ് ട്രെൻഡ്സ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ ദേവി ക്ഷേത്രത്തിൻ്റെ നോർത്ത് സൈഡിലുള്ള റോഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 10 o'clock മുതൽ 6:30 വരെയാണ്. സൺഡേ നമ്മൾ വർക്കിംഗ് ആണ്. സൺഡേ നമ്മൾ 3 o'clock വരെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ചില സൺഡേസ് നമ്മൾ ഓഫ് ചെയ്യാറുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങളെ അറിയിക്കാറുണ്ട്. എല്ലാ ദിവസവും 1:30 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരേ സമയത്ത് തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. ആ ഒരു ടൈം മുതൽ ആ വീഡിയോയിലെ ഐറ്റം നമ്മുടെ സൈറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കളേഴ്സ് ട്രെൻഡ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്നും ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ള ലേഡീസിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഹൗസ് വൈഫ്സ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാവരുടെയും ടേസ്റ്റിന് പറ്റിയ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം മിസ്സാവാതിരിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം യൂട്യൂബിലും ഫേസ്ബുക്കിലും ആണെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല. അപ്പോൾ ഐറ്റം മിസ്സാവാതിരിക്കാൻ നല്ലത് യൂട്യൂബ് തന്നെയായിരിക്കും. ഇത്രയും നേരം ക്ഷമയോടുകൂടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിനും എന്നെ കേട്ടുകൊണ്ടിരുന്നതിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു.